Hi friends, ellarkum Belisa Media like swagatham. Nammada skin care basic step nu parayunnathu cleansing aanu. Idinu munpu cheytha mikka skin care videos il njan parayarundu. Nammal oru facial pack apply cheyumbodo allengil facial cheyumbodo makeup okke cheyyunnathinu munpum aadiyayittu nammal mugam nalla aayittu oru cleansing milk o allengil face wash o ittu vrithiyakkanathu. Appo mikka aalkarude doubt ennu vechu kaniyale face washum adhe pole thana cleansing milkinum same function alle. Idinu vendi nammal cleansing milk vaanganda kaaryamundo ennu nammal face wash alle use cheyyunnathokke. अब इन वीडियो या क्लेंसिंग नमें मार्केट अवेलेबल डिफरेंट काइंड्स ऑफ क्लेंसर्स क्लेंसिंग मिल्क फेस वाशिंग तमिल डिफरेंस अब आरे आदान चानल का चानल सब्सक्राइब कूड़ा अड़े बेल आइकन कूड़ी क्लिक ऑल ऑप्शन कूड़ा क्लिक या ब्यूटी टिप्स वीडियोस नोटिफिकेशन लिखा ആദ്യമായിട്ട് ക്ലെൻസിങ് എന്താണെന്ന് ഞാൻ പറയാം നമ്മുടെ മുഖത്തുള്ള അഴുക്കും അതേപോലെ തന്നെ ഹെയർ ഫോളിക്കിൾസിലൊക്കെയുള്ള എക്സസ് ഓയിലും ഒക്കെ റിമൂവ് ചെയ്ത് ഇപ്പോ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് ഡസ്റ്റ് ഒക്കെ പറ്റി പിടിക്കത്തില്ല അത് വിയർപ്പ് അങ്ങനെയുള്ള എല്ലാ ഇംപ്യൂരിറ്റീസും മാറ്റി നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ആക്കുന്നതിനാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുകയാണ് വെളിയിലൊന്നും പോകുന്നില്ല വലിയ പൊടിയൊന്നും അടിക്കുന്നില്ല വിയർക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതെ വീട്ടിൽ തന്നെയുള്ള അരിപ്പൊടിയോ അതല്ലെങ്കിൽ പയറുപൊടി പിന്നെ കടലമാവ് ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് മുഖം നല്ലതായിട്ട് ക്ലീൻ ചെയ്യാം ഇപ്പോ നമ്മൾ പുറത്തൊക്കെ പോയി भयंर टयर्ड अब मुखत नाइट पड़ी क्यों आईटी नमु फेस वाशो अद क्लेंसिंग मिल्को यूस अब क्लेंसिंग मिल्क फेस वाशो डिफरेंस या फेस वाशा नमुक वे सहाय वे नाइट नमें मुखम वृत्ति आवण അതേപോലെ തന്നെ ക്ലെൻസിംഗ് മിൽക്ക് എന്ന് പറയുമ്പോൾ അതൊരു മിൽക്കി അല്ലെങ്കിൽ ഒരു ക്രീമി ഇതിലാ വരുന്നത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്തിട്ട് തുടച്ച് കളയാവുന്നതാണ് നമ്മുടെ മുഖം ക്ലീൻ ആവും പിന്നെ രണ്ടാമത്തെ ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലെൻസിംഗ് മിൽക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു മോയിസ്ചറൈസിംഗ് നമ്മുടെ സ്കിന്നെ വൃത്തിയാക്കുന്നതോടൊപ്പം നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ നമുക്ക് നമ്മുടെ സ്കിന്നിന് ചുറ്റുമുള്ള എക്സസ് ഓയിൽ മാത്രമല്ല ആവശ്യത്തിലുള്ള ഓയിലൂടെ അത് വലിച്ചെടുക്കണം നമുക്കറിയാലോ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവത്തില്ലേ കുറച്ച് നേരത്തേക്കെങ്കിലും അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പോ ഫേസ് വാഷ് അതേപോലെ തന്നെ ക്ലെൻസിംഗ് മിൽക്ക് ഒരേപോലെ യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് യൂസ് ചെയ്യാവുന്ന ഇപ്പോ നമ്മൾ മേക്കപ്പ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോൾ ആദ്യം ഒരു ക്ലെൻസിംഗ് മിൽക്ക് യൂസ് ചെയ്ത് നമ്മുടെ മേക്കപ്പ് എല്ലാം മാറ്റിയതിനു ശേഷം ഫേസ് വാഷ് കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡബിൾ ക്ലെൻസിംഗ് ആവാണ് ചെയ്യുന്നത് അപ്പൊ അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ഫോംസ് ഓഫ് ക്ലെൻസേഴ്സിനെ കുറിച്ചാണ് അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ക്ലെൻസിംഗ് മിൽക്കാണ് ക്ലെൻസിംഗ് മിൽക്ക് എന്ന് പറയുമ്പോൾ അതൊരു മൈൽഡ് ഫോമാണ് നമ്മുടെ മുഖം നല്ലതായിട്ട് ക്ലെൻസ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഒട്ടും ഇപ്പോൾ നമ്മൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവത്തില്ലേ അങ്ങനെ ഒരു പ്രശ്നം ക്ലെൻസിംഗ് മിൽക്ക് യൂസ് ചെയ്യുമ്പോൾ ഇല്ല പിന്നെ അത് കുറച്ചുകൂടെ മൈൽഡ് ആയതുകൊണ്ട് ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ലതായിരിക്കും ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ഓയിലും ഇംപ്യൂരിറ്റീസും ഒക്കെ കളഞ്ഞ് നമ്മുടെ മുഖം വൃത്തിയാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആക്കുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ പോലും ഇത് കാരണം പോകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫേസ് വാഷ് നമ്മുടെ മുഖത്തിന് ഒട്ടും നല്ലതല്ല ഇപ്പം ഡ്രൈ സ്കിന്നിൽ ഇപ്പം ഫേസ് വാഷ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ജെൽ ഫോം ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുകയും അതേപോലെ വലിഞ്ഞു മുറുകയും വരകളും പാടുകളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടില്ല അപ്പം പിന്നെ അതിൻ്റെ പുറത്ത് നമ്മളിപ്പം എന്താ പറയുക മേക്കപ്പ് ഒക്കെ ഇടുക എന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ലുക്ക് കാണത്തില്ല നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു ഡള്ളായിട്ടായിരിക്കും ഇരിക്കുന്നത് പക്ഷേ നമ്മളിപ്പം ക്ലെൻസിംഗ് മിൽക്ക് യൂസ് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് ലുക്കായിരിക്കും നമ്മുടെ മുഖത്ത് കാണുന്നത് അപ്പോൾ പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ലെൻസിംഗ് മിൽക്കൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ ക്ലെൻസിംഗ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത് വി എൽ സി സിയുടെ ക്ലെൻസിംഗ് മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം നമ്മുടെ അടുത്ത ക്ലെൻസർ എന്ന് പറയുന്നത് ക്ലേ ക്ലെൻസർ ആണ് ഇതെന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ നമ്മുടെ മഡ് അതേപോലെ തന്നെ ചാർക്കോൾ പിന്നെ മുൾത്താണി മിട്ടി ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് കൂടുതലുള്ള ക്ലെൻസർ ആണ് ക്ലേ ക്ലെൻസർ എന്ന് പറയുന്നത് ഇത് മെയിൻ ആയിട്ട് ഓയിലി സ്കിന്നുകാർക്ക് അതേപോലെ തന്നെ ഒരുപാട് പിമ്പിൾ ആക്നെ ഇതൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഇത് കുറച്ചുകൂടെ സ്യൂട്ട് ചെയ്യുന്നത് അടുത്ത ക്ലെൻസർ എന്ന് പറയുന്നത് ക്രീം ക്ലെൻസർ ആണ് എന്നുവെച്ചാൽ ക്രീമി ഫോം ആണ് ഇത് നമുക്ക് മെയിൻ ആയിട്ട് ഡ്രൈ സ്കിന്നുകാർക്ക് അല്ലെങ്കിൽ ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്കും പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെയാണ് ഈ ക്ലെൻസർ സ്യൂട്ട് ചെയ്യുന്നത് അടുത്തതായിട്ട് ഓയിൽ ക്ലെൻസർ ഓയിൽ ക്ലെൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ആവശ്യമായിട്ടുള്ള എന്ന് വെച്ചാൽ സ്കിൻ കെയർ ഓയിൽസ് ഒക്കെ ഇല്ലേ ഇപ്പോൾ ടീ ട്രീ ഓയിൽ അതേപോലെ തന്നെ ഒലിവ് ഓയിൽ ആൽമണ്ട് ഓയിൽ ഇങ്ങനെയൊക്കെയുള്ള ഓയിൽ കണ്ടൻസിൻ്റെ ബേസിലായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് മെയിൻ ആയിട്ട് ഡ്രൈ സ്കിന്നുകാർ അല്ലെങ്കിൽ ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്കൊക്കെ ആയിരിക്കും ഇത് നല്ലത് ക്ലെൻസിങ് ജെൽ എന്ന് പറയുമ്പോൾ ജെൽ ഫോമിലായിരിക്കും നമ്മൾ ജെൽ ഫോമിലുള്ള മിക്ക സാധനങ്ങളും യൂസ് ചെയ്യുന്നത് ഓയിലി സ്കിന്നുകാർക്കാണ് അല്ലെങ്കിൽ ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് അത് യൂസ് ചെയ്യാം കാരണം അവരുടെ ഒരു ടീ സോൺ നല്ല ഓയിലി ആണല്ലോ
അടുത്തത് ഫോമിംഗ് ക്ലെൻസർ. ഫോമിംഗ് ക്ലെൻസർ എന്ന് പറയുമ്പോൾ മറ്റേ എന്താ ക്ലെൻസിംഗ് മിൽക്ക് പോലൊന്നും അല്ല, ഇത് നല്ലതായിട്ട് പതയ്ക്കും. അതുകൊണ്ട് തന്നെ ഇത് ഓയിലി സ്കിന്നുകാർക്കാണ് കൂടുതൽ സ്യൂട്ട് ആവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹെയർ ഫോളിക്കിൾസ് അല്ലെങ്കിൽ പോർസിലൊക്കെ ഉള്ള ഇമ്പ്യൂട്ടീസ് ഒക്കെ നല്ലതായിട്ട് റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.